കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി കുതകുന്ന കണ്ടുപിടുത്തങ്ങളുമായി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അനായാസമായി കൃഷി ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവരുടെ കണ്ടുപിടുത്തത്തിന്റെ പ്രത്യേകത. പുതുതലമുറയെ കൂടി കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാൻ പറ്റുന്ന സംവിധാനമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളായ സായിനാഥ്, അമൽ പ്രകാശ് എന്നിവരാണ് കർഷകരെ സഹായിക്കാൻ ഹൈടെക് ഫാമിംഗ് എന്ന കണ്ടുപിടുത്തവുമായി മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ എത്തിയത്. കൃഷിയിടത്തിൽ മുഴുവൻ സമയവും കർഷകർ ആവശ്യമില്ലെന്നതും വന്യജീവികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും മറ്റും കൃഷിയെ സംരക്ഷിക്കാൻ കഴിയും എന്നതുമാണ് ഇവരുടെ കണ്ടുപിടുത്തത്തിന്റെ പ്രത്യേകത. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാലാണ് പുതുതലമുറ കൃഷിയിലേക്ക് പ്രധാനമായും വരാത്തത്. ഇത് തിരിച്ചറിഞ്ഞാണ് മറ്റ് ജോലികൾക്കൊപ്പം എങ്ങനെ കൃഷിയെ വിനോദമായി കൊണ്ടുപോകാമെന്ന ആശയത്തിലെത്തിയത്. ഇവരുടെ ഹൈടെക് ഫാമിംഗ് വഴി കൃഷിയിടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം എത്തിയാൽ മതിയാകും. അതും ഫോണിൽ അറിയിപ്പ് ലഭിക്കുമ്പോൾ മാത്രം. മണ്ണിൻ്റെ ഈർപ്പം മനസ്സിലാക്കി ഓട്ടോമാറ്റിക് സ്പ്രെയർ ഉപയോഗിച്ച് ഈർപ്പം നിലനിർത്തുകയും വാട്ടർ സ്പ്രെയർ ഉപയോഗിച്ച് ആവശ്യമായ വെള്ളം കൃഷിക്ക് നൽകാനും സാധിക്കും. വാട്ടർ ടാങ്കിലെ ജലനിരപ്പ് സെൻസറുകളുടെ സഹായത്തോടെ മനസ്സിലാക്കി വെള്ളം താഴുമ്പോൾ ഓട്ടോമാറ്റിക്കായി വെള്ളം നിറയുകയും നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സെൻസർ വഴി പമ്പിംഗ് നിൽക്കുകയും ചെയ്യും. കീടങ്ങളെ നശിപ്പിക്കാൻ ദ്രവരൂപത്തിലുള്ള കീടനാശിനികൾ ആഴ്ചയിൽ ഒരിക്കൽ ടാങ്കിൽ നിറച്ചു കഴിഞ്ഞാൽ ആവശ്യമായ അളവും അത് ഏത് സമയങ്ങളിലാണ് കൃഷിയിടത്തിൽ തളിക്കേണ്ടതെന്നും മുൻകൂട്ടി കൺട്രോൾ യൂണിറ്റിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. സെറ്റ് ചെയ്ത അളവിൽ ആ സമയത്ത് കീടനാശിനി ഓട്ടോമാറ്റിക്കായി തളിക്കും. ജലനിരപ്പ് താഴുമ്പോൾ ഈ സെൻസറിന്റെ സഹായത്തോടെ കൺട്രോൾ യൂണിറ്റ് അത് തിരിച്ചറിയും, ടാങ്കിലേക്ക് പമ്പിംഗ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടാങ്കിൽ ജലം നിറയുമ്പോൾ ഈ സെൻസറിന്റെ സഹായത്തോടെ കൺട്രോൾ യൂണിറ്റ് അത് തിരിച്ചറിഞ്ഞ് പമ്പിംഗ് നിർത്തുന്നു. ഇതിൽ അടുത്ത ഘടകം എന്ന് പറയുന്നത് മാനുവറിംഗ് ആണ്. ചെടികൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നതിനായി ദ്രവരൂപത്തിലാണ് മാനുവറിംഗ് നടത്തുന്നത്. ദ്രവരൂപത്തിലുള്ള മാനുവറിംഗ് ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെതായ ടാങ്കിൽ നിറച്ചു കൊടുക്കുന്നു. കൺട്രോൾ യൂണിറ്റിൽ സെറ്റ് ചെയ്ത സമയത്തും അളവിലും മാനുവറിംഗ് നടത്തുന്നു. കൃത്യമായ അളവിലും ഇടവേളയിലും വളം ചേർക്കുമ്പോൾ കുറഞ്ഞ അളവിലുള്ള വളം ഉപയോഗിച്ച് കൂടുതൽ ചെടിയിൽ മാനുവറിംഗ് നടത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ പെസ്റ്റ് കൺട്രോളിംഗ് ആണ് വരുന്നത്. കീടങ്ങളുടെ ആക്രമണം കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. നമ്മുടെ ആഴ്ചയിലൊരിക്കൽ ദ്രവരൂപത്തിലുള്ള കീടനാശിനികൾ കീടങ്ങളുടെ ടാങ്കിൽ നിറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റിൽ മുൻകൂട്ടി സെറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്ത അളവിൽ ചെടികളിലേക്ക് കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നു. എല്ലാ ദിവസവും കുറഞ്ഞ അളവിൽ കീടനാശിനികൾ സ്പ്രേ ചെയ്യുക വഴി കീടങ്ങളെ പൂർണ്ണമായി അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ഇനി ടാങ്കിൽ ഇവയുടെ അളവ് കുറയുമ്പോൾ കർഷകരുടെ മൊബൈലിലേക്ക് ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കും. അതനുസരിച്ച് നിറയ്ക്കാനും സാധിക്കും. വന്യജീവികളിൽ നിന്നും പക്ഷികളിൽ നിന്നും മറ്റും കൃഷിയെ സംരക്ഷിക്കാൻ കൃഷിയിടത്തിന് ചുറ്റും സെൻസറുകൾ സ്ഥാപിച്ച് ഇവ വരുമ്പോൾ പെട്ടെന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള ശക്തമായ വെളിച്ചവും ശബ്ദവും ഉണ്ടാക്കുകയും ചെയ്യും. മനുഷ്യന് പരിക്കേൽക്കാത്ത വിധം വൈദ്യുതി പുറപ്പെടുവിക്കുന്ന വേലികൾ കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയൊക്കെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി സോളാർ പാനൽ വഴിയാണ് കണ്ടെത്തുന്നത്. ബാറ്ററി ഉപയോഗിച്ച് രാത്രി പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യും. കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഒപ്പം പുതുതലമുറയെ കൃഷിയിലേക്ക് എത്തിക്കുകയുമാണ് ഹൈടെക് ഫാമിംഗ് വഴി ലക്ഷ്യമിടുന്നത്. ഗ്രാമീയ ന്യൂസ്, മട്ടന്നൂർ.